ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറിലേസ്. ഇന്ന് ഞാൻ ഒരു അടിപൊളി ബ്രിഞ്ചോൾ വിത്ത് സോയ ആൻഡ് സെസമി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വഴുതനങ്ങ, അതാ ബ്രിഞ്ചോൾ, വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന വെജിറ്റബിളാണ്. നമുക്ക് വീട്ടിലോ ടെറസിലോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിളും കൂടാണ്. ഇനി ഈ വഴുതനങ്ങ വളരെ വലുതാണെങ്കിൽ ഞെട്ടിമുറിച്ച് നടു കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ഓരോ കഷ്ണങ്ങളും നമുക്ക് വീണ്ടും നടുപ്പിളർന്ന് രണ്ട് കഷ്ണമാക്കാം. പച്ച വഴുതനയെക്കാട്ടിലും ഉരുണ്ട വയലറ്റ് വഴുതനങ്ങ ഇതിന് ഏറ്റവും നല്ലതാണ്. വീഡിയോ ആദ്യമായി കാണുന്ന വീഡിയോയിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത്. ഇനി നമുക്ക് ഇഡ്ലി പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അതിലൊരു ഇഡ്ലി തട്ട് വയ്ക്കാം. ഇന്ന് മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം അതിൽ വെച്ച് നന്നായി ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇത് തീർച്ചയായും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് മൂന്നോ നാലോ വെളുത്തുള്ളി വളരെ പൊടിയായി അരിഞ്ഞ് വയ്ക്കാം. ഞാനിവിടെ ഒരു സവോള കഷ്ണം മല്ലിച്ചെപ്പ് കുറച്ചും കൂടെ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇത് തീർത്തും ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇതിൻ്റെ ചുവയും വാസനയൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. സെലറി ഇഷ്ടപ്പെടുന്നവർ സെലറി ചേർത്താൽ വളരെ നന്നായിരിക്കും. ഇനി വഴുതന വെന്തോ എന്ന് നോക്കി നമുക്ക് ആ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. മൂന്നോ നാലോ വറ്റൽമുളക് ഒരു മിക്സി ജാരിൽ പൊട്ടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വളരെ നൈസാവണമെന്നില്ല. ഇനി ചൂടാറിയ വഴുതനങ്ങ കൈകൊണ്ട് മൂന്നോ നാലോ ആയിട്ട് നമുക്ക് ചീന്തി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. പൊടിച്ച വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളവർ മാത്രം മല്ലിച്ചെപ്പും സവോളയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. പിന്നെ ചീന്തി വെച്ചിരിക്കുന്ന വഴുതനയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലെ പ്രധാനപ്പെട്ടതായ സോയ സോസ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എള്ളെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് പ്രധാനപ്പെട്ട ചേരുവകൾ. നന്നായി ഇളക്കി കൊടുക്കാം. സോയയിൽ ഉപ്പുണ്ട്, കാരണം ഉപ്പുണ്ടോ നോക്കി ചെറുതായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ബ്രിഞ്ചോൾ വിത്ത് സോയ സെസമി ഈസ് റെഡി. വളരെ ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.